ഇന്നത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് ട്രൈബൽ ചീഫ് സോളോ സിക്കാവ ആൻഡ് ടാഗ് ടീം ചാമ്പ്യനായ ടോമാ ടോങ്ക ഇവരെയാണ് കാണിച്ചത്. അതായത് ഇവരെ കാണിച്ചാണ് സ്മാക്ക് ഡൗൺ സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് ഇപ്പോഴത്തെ വുമൻസ് വേൾഡ് ചാമ്പ്യൻ നയ ജാക്സിന്റെ ചാമ്പ്യൻഷിപ്പ് സെലിബ്രേഷൻ സെഗ്മെന്റ് നടന്നു. അപ്പോൾ ഈ സെഗ്മെന്റ് അത്യാവശ്യം നന്നായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ സെഗ്മെന്റിൽ പ്രീതി ഡെഡ്ലി ടീമും വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ നയ ജാക്സ് സമ്മർ സ്ലാമിൽ ബെയിലിയെ തോൽപ്പിച്ച് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത കാര്യത്തെപ്പറ്റിയും കോയിൻ ഓഫ് ദ റിംഗ് വിൻ ചെയ്ത് അവരോട് പറഞ്ഞ വാക്കെല്ലാം പാലിച്ച കാര്യത്തെപ്പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ടിഫനി സ്റ്റാറ്റനും എല്ലാം ഈ സെഗ്മെന്റിൽ സംസാരിച്ചിരുന്നു. എന്നാൽ ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ പ്രീതി ഡെഡ്ലി ടീം ചില മ്യൂസിക് എല്ലാം ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് മിച്ചിൻ അഥവാ മിയായം അവിടെ വന്നുകൊണ്ട് ഇവരെ കെൻഡോസ്റ്റിക്ക് വെച്ച് അറ്റാക്ക് ചെയ്തു. അതായത് പ്രീതി ഡെഡ്ലി ടീം ഉൾപ്പെടെ നയ ജാക്സിനെ എല്ലാവരെയും കെൻഡോസ്റ്റിക്ക് വെച്ച് മിയായം അറ്റാക്ക് ചെയ്യുന്നതായിട്ട് ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ കാണിച്ചു. അപ്പോൾ ഇവർക്കൊരു സ്റ്റോറി ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കായിരിക്കും ഫസ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ച് വരിക. എന്തായാലും ഈ സെഗ്മെന്റ് അത്യാവശ്യം നന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനുശേഷം ബാക്ക് സ്റ്റേജിൽ ജെറ്റ് കാർഗിൽ നയോമി ആൻഡ് ബിയാങ്ക ബെല്ലർ ഇവരോടൊരു സെഗ്മെന്റ് കാണിച്ചു. അപ്പോൾ അതിൽ നയോമി പറയുന്നത് ബ്ലയർ ഡേവൻപോർട്ടുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തീർക്കുമെന്ന്, അല്ലെങ്കിൽ അവരോട് പ്രതികാരം ചെയ്യും എന്നൊക്കെയാണ്. അതേസമയം അവിടെ കാർമെലോ ഹൈസ് എന്ന് പറയുന്നത് ഞാൻ ഇന്ന് അൻഡ്രോയിഡിനെ തോൽപ്പിക്കും, അപ്പോൾ ആ ഒരു സെലിബ്രേഷൻ പാർട്ടിയിൽ, അതായത് ഞാൻ ജയിച്ചതിന് ശേഷമുള്ള പാർട്ടിയിൽ നിങ്ങളും വന്ന് പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർമെലോ ഹൈസ് അവിടെ നിന്നും പോകും. അതിനുശേഷം ഫസ്റ്റ് നടന്ന മാച്ച് അൺഡ്രോയിഡേ ഫേഴ്സസ് കാർമെലോ ഹൈസ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇവർക്ക് മാച്ച് വന്നാൽ വേറെ ലെവലായിരിക്കും, നല്ല പെർഫോമൻസ് ഈ മാച്ചിൽ കാണാമെന്ന്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ മാച്ചും തോന്നിയത്. രണ്ടുപേരും അടിപൊളിയായിട്ട് മാച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. മാച്ചിന്റെ അവസാനത്തിൽ ക്ലീൻ ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയില്ല. അതായത് അൺഡ്രോയിഡേ കാർമെലോ ഹൈസിനെ ഫിനിഷർ ചെയ്യാൻ നോക്കുമ്പോൾ കാർമെലോ ഹൈസ് അത് റിവേഴ്സ് ചെയ്ത് അൺഡ്രോയിഡയെ റോൾ പിൻ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ കാർമെലോ ഹൈസ് ആണ് വിൻ ചെയ്തത്. പിന്നീട് അൺഡ്രോയിഡ് ഷോക്കായെങ്കിലും അടുത്ത സെക്കൻഡിൽ തന്നെ അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് റിങ് വിട്ട് ഇറങ്ങിപ്പോകാൻ നോക്കും. എന്നാൽ അതേസമയം കാർമെലോ ഹൈസ് വീണ്ടും അൺഡ്രോയിഡിനെ അറ്റാക്ക് ചെയ്ത ശേഷം ഇവർ രണ്ടുപേരും ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുമ്പോൾ WWE ഒഫീഷ്യൽ ടീമും റെഫറിമാരെല്ലാം വന്ന് പിടിച്ചു മാറ്റി. അപ്പോൾ ഇവർക്കൊരു നല്ല മാച്ചിനുള്ള സാധ്യത കാണുന്നുണ്ട്. നോക്കാം ബാഷ് ബെർലിൻ്റെ ഇവർക്ക് മാച്ച് വരുമോ അതോ സ്മാക്ക് ഡൗണിൽ തന്നെ കൊണ്ടുവയ്ക്കുമോ എന്ന്. അപ്പോൾ ബാഷ് ഇൻ ബെർലിൻ്റെ ഈ മാച്ച് വരാണെങ്കിൽ ഒരു 5 സ്റ്റാർ പ്രതീക്ഷിക്കാം. കാരണം രണ്ടുപേരും ഒരു രക്ഷയില്ലാത്ത റെസ്ലേഴ്സാണ്. പിന്നീട് ബാക്ക് സ്റ്റേജിൽ സോളോ സിക്കാവ ടോമാ ടോങ്കയോട് പറയുന്നത് ട്രൈബൽ ചീഫിൻ്റെ ആ ഒരു മാല കാണിച്ചുകൊണ്ടാണ്, അതായത് അത് റോമൻ റെയ്ൻസിൻ്റെ കയ്യിൽ യാതൊരു കാരണവശാൽ പോകാൻ പാടില്ല എന്നും, അഥവാ അത് അവൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരും അവനെ ട്രൈബൽ ചീഫായിട്ട് അംഗീകരിക്കേണ്ടി വരും, അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. ഈ ഒരു ടൈപ്പിലൊക്കെയാണ് സോളോ സിക്കാവ ടോമാ ടോങ്കയോട് പറയുന്നത്. അതുപോലെ മറ്റൊരു സെഗ്മെന്റിൽ കഴിഞ്ഞ സ്മാക്ക് ഡൗണിൽ കാണിച്ച പോലെ തന്നെ ജിയോവാനി വിഞ്ചിയുടെ മറ്റൊരു പ്രോമോയും കാണിച്ചിരുന്നു. അപ്പോൾ ഇംപീരിയം വിട്ട് ജിയോവാനി വിഞ്ചി സ്മാക്ക് ഡൗണിൽ വരുന്നതിന്റെ കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നോക്കാം നല്ല സെറ്റായി മുന്നോട്ട് പോകുമോ. പിന്നീട് നയോമി വേഴ്സസ് ബ്ലയർ ഡേവൻപോർട്ട് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച്. അപ്പോൾ ഈ മാച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. രണ്ടുപേരും മാച്ച് നന്നായി മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ ഈ മാച്ചിന്റെ അവസാനത്തിൽ നയോമി ജയിച്ചില്ല. അതായത് ബ്ലയർ ഡേവൻപോർട്ടാണ് ഈ മാച്ച് വിൻ ചെയ്തത്. അപ്പോൾ ഇതൊരു നല്ല തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി ഇവരുടെ സ്റ്റോറി നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. പിന്നീട് കെവിൻ ഓൺസ് ബാക്ക് സ്റ്റേജിൽ വെച്ച് അസ്റ്റിൻ തിയറി ഗ്രേസൺ വാലർ ഇവരുമായി സംസാരിക്കും. അതായത് അസ്റ്റിൻ തിയറിയും ഗ്രേസൺ വാലറും കെവിൻ ഓൺസിനെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു ചാമ്പ്യൻഷിപ്പ് മാച്ച് എല്ലാം കിട്ടിയതിനെ തുടർന്ന്. അതുപോലെ തന്നെ ഇന്ന് ഗ്രേസൺ വാലറുമായിട്ട് തനിക്ക് മാച്ച് ഉണ്ട് എന്നും, അപ്പോൾ ഗ്രേസൺ വാലറിനെ ശരിയാക്കി തരാം. ഈ ഒരു ടൈപ്പിലൊക്കെയാണ് കെവിൻ ഓൺസ് ഈ സെഗ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇന്നത്തെ സ്മാക്ക് ഡൗണിലെ NXT ചാമ്പ്യൻ ഈതൻ പേജും അതുപോലെ തന്നെ NXT വുമൻസ് ചാമ്പ്യൻ റോക്സാൻ പെരസും വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് കെവിൻ ഓൺസിന്റെ സ്വഭാവം പഴയ അവസ്ഥയിലേക്ക് വന്ന മാച്ചായിരുന്നു. അതായത് ഗ്രേസൺ വാലർ വേഴ്സസ് കെവിൻ ഓൺസ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് വെച്ചാൽ മാച്ചിന്റെ അവസാനത്തിൽ കെവിൻ ഓൺസ് സ്റ്റണ്ണർ അടിച്ചു ഗ്രേസൺ വാലറിന്. സ്റ്റണ്ണർ അടിച്ചതിന് ശേഷം കെവിൻ ഓൺസ് വിൻ ചെയ്യാൻ നോക്കാതെ കെവിൻ ഓൺസിന്റെ പഴയ മൂവായ പോപ്പ് അപ്പ് പവർബോം ഫിനിഷർ ഗ്രേസൺ വാലറിന് കൊടുത്തുകൊണ്ട് ഈ മാച്ച് വിൻ ചെയ്തു. അതിനുശേഷവും കെവിൻ ഓൺസ് ചെയ്ത കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്, കെവിൻ ഓൺസിന്റെ സ്വഭാവം അല്പം മാറ്റം വന്നിട്ടുണ്ട് എന്ന്. അതായത് കെവിൻ ഓൺസ് ഹീലായിരിക്കുന്ന സമയത്ത് റെസ്ലേഴ്സിനെ റിങ്ങിന്റെ സൈഡിൽ കൊണ്ടുപോയി പവർബോം ഫിനിഷർ ചെയ്യാറുണ്ട്. അപ്പോൾ അതേപോലെ ഗ്രേസൺ വാലറിനെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. എന്നാൽ അസ്റ്റിൻ തിയറി ഉൾപ്പെടെ കയറി അറ്റാക്ക് ചെയ്തതുകൊണ്ട് സാധിച്ചില്ല. പിന്നീട് കെവിൻ ഓൺസിനെ ഇവർ ചെയർ വെച്ച് അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ കോഡി റോഡ്സ് അവിടെ വന്നുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് ചെയർ വാങ്ങി കെവിൻ ഓൺസും കോഡിയും ചേർന്ന് ഇവരെ ചെയർ ഷോട്ടെല്ലാം ചെയ്ത്
കെവിൻ ഓൺസിനെ സേവ് ചെയ്യുന്നത് പോലെ കാണിച്ചിരുന്നു. അതിനുശേഷവും കെവിൻ ഓൺസ് ചാമ്പ്യൻഷിപ്പ് എടുത്ത് കൈ പിടിച്ചുകൊണ്ട് കോഡി റോഡ്സിന്റെ കയ്യിൽ കൊടുത്തു പോയി. അപ്പോഴും ഹീൽ ടേൺ ചെയ്യുന്നതിന്റെ ഒരു സ്വഭാവം കാണിച്ചിരുന്നു, പക്ഷെ ഒന്നും ചെയ്യാതെ റിങ് വിട്ട് കെവിൻ ഓൺസ് ഇറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം, ഈ മാച്ചിൽ മുഴുവനായിട്ടും കെവിൻ ഓൺസ് ഹീൽ ടേൺ ചെയ്യുന്നതിൻ്റെ സാധ്യതകളാണ് കാണിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾക്കും ലൈവ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. ഇനി അഥവാ മനസ്സിലാകാത്തതായിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് സോളോ സിക്കാവ ബാക്ക് സ്റ്റേജിൽ ഇന്ന് റോമൻ റെയ്ൻസ് എന്നെ ട്രൈബൽ ചീഫായിട്ട് അംഗീകരിച്ച് പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റിങ്ങിലോട്ട് പോകാൻ തയ്യാറായി നിൽക്കുന്നത് പോലെ കാണിച്ചിരുന്നു. അതേപോലെ സാന്റോസ് എസ്കോബാർ ടീമിൻ്റെ ഒരു ഷൂട്ട് ചെയ്ത വീഡിയോയും കാണിച്ചിരുന്നു. അതായത് എല്ലെ നൈറ്റിനെ തോൽപ്പിച്ചുകൊണ്ട് നെക്സ്റ്റ് വീക്ക് സാന്റോസ് എസ്കോബാർ യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതേസമയം തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻ എല്ലെ നൈറ്റ് അവിടെ വന്നുകൊണ്ട് പറയുന്നത്, നീ എന്തൊക്കെ വിചാരിച്ചാലും അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താലും എൻ്റെ കയ്യിലുള്ള ചാമ്പ്യൻഷിപ്പ് നിനക്ക് വിൻ ചെയ്യാൻ സാധിക്കില്ല, അത് ഞാൻ അടുത്ത സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ തെളിയിച്ചു തരാം എന്നൊക്കെയാണ് എല്ലെ നൈറ്റ് പറഞ്ഞത്. പിന്നീട് മിയ എം ബാക്ക് സ്റ്റേജിൽ നടന്നു വരുന്ന സമയത്ത് ചെൽസി ഗ്രീൻ ടീമും വന്ന് സംസാരിക്കാൻ നോക്കും. അത് സെക്കൻഡിൽ തന്നെ നയജാക്സ് വന്ന് മിയ എമ്മിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു സെഗ്മെന്റ് അവസാനിപ്പിച്ച്. പിന്നീട് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള നമ്പർ വൺ കണ്ടൻഡർ മാച്ച്, ഈ മാച്ച് നടന്നത് മുൻ ടാഗ് ടീം ചാമ്പ്യൻസ് ആയിരുന്ന DIY ഫോഴ്സ് സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് നല്ല അടിപൊളി മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. മാച്ചിന്റെ അവസാനത്തിൽ DIY ടീം ഷട്ടർ മെഷീൻ ഫിനിഷറെല്ലാം ചെയ്ത് വിൻ ചെയ്യാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. പിന്നീട് മാച്ചിന്റെ അവസാനത്തിൽ ടൊമാസ സിയംബെയർ ഇങ്ങനെ പുറത്തെല്ലാം വെച്ച് അറ്റാക്ക് ചെയ്ത് ജോണി ഗർഗനായ സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് അവരുടെ ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ആണ് വിൻ ചെയ്തത്. അപ്പോൾ ഈ മാച്ചിൻ്റെ റിസൾട്ട് DIY വരും എന്നാണ് വിചാരിച്ചത്. അവരായിരുന്നു ശരിക്കും ജയിക്കേണ്ടത്, കാരണം അവരുടെ കയ്യിൽ നിന്നാണ് ബ്ലഡ് ലൈൻ ചാമ്പ്യൻഷിപ്പ് എടുത്തത്. പക്ഷെ ഇന്ന് സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ആണ് വിൻ ചെയ്തിട്ടുള്ളത്. നോക്കാം നെക്സ്റ്റ് വീക്ക് ഇവർക്ക് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് കിട്ടുമോ എന്ന്. അതിനുശേഷം സ്മാക്ക് ഡൗൺ മെയിൻ ഇവൻ്റായി നടന്നത് ട്രൈബൽ ചീഫ് സോളോ സിക്കാവയുടെ സെഗ്മെൻറ്റാണ്. അപ്പോൾ സോളോ സിക്കാവ ടാഗ് ടീം ചാമ്പ്യൻ ടോമാടോങ്ക എല്ലാം വന്നതിന് ശേഷം സോളോ സിക്കാവ പറയുന്നുണ്ട് അവിടെയുള്ള ഫാൻസിനോട് ട്രൈബൽ ചീഫായിട്ട് അംഗീകരിക്കാനായിട്ട്. എന്നാൽ ഫാൻസ് റോമൻ റെയ്ൻസിന്റെ ഇപ്പോഴത്തെ OTC അല്ലെങ്കിൽ ഒറിജിനൽ ട്രൈബൽ ചീഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാൻറ്റ് ചെയ്യുമ്പോൾ സോളോ സിക്കാവ പറയുന്നുണ്ട്, എന്നാൽ കുഴപ്പമില്ല, നിങ്ങൾ എന്നെ അംഗീകരിക്കേണ്ട, എന്നെ ട്രൈബൽ ചീഫായിട്ട് അംഗീകരിക്കേണ്ട ഒരുത്തനുണ്ട്, അവനാണെങ്കിൽ ഒറിജിനൽ ട്രൈബൽ ചീഫാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പിലെല്ലാം കളിയാക്കിക്കൊണ്ട് സോളോ സിക്കാവ റോമനെ റിങ്ങിലേക്ക് വിളിച്ച് ട്രൈബൽ ചീഫായിട്ട് അംഗീകരിക്കാൻ ആവശ്യപ്പെടും. പിന്നീട് റോമൻ റെയ്ൻസ് അവിടെ വരുന്നതായിട്ടും വന്നതിന് ശേഷം സോളോ സിക്കാവയുടെ കൂടെ ഫേസ് ടു ഫേസ് നിന്ന് ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി അറ്റാക്ക് ചെയ്യും. ശേഷം റോമൻ ടൊമാടോങ്കനെയും സോളോ സിക്കാവനെയും അറ്റാക്ക് ചെയ്ത് ആ ഒരു ട്രൈബൽ ചീഫിൻ്റെ മാലയെല്ലാം എടുത്ത് ലീഡ് ചെയ്ത് നിൽക്കുന്ന സമയത്ത്, അതായത് കഴുത്തിലിട്ട് ട്രൈബൽ ചീഫ് ആകാൻ നോക്കുന്ന സമയത്ത് തന്നെ ആരും പ്രതീക്ഷിക്കാത്ത വിധം ഒരു വലിയ ട്വിസ്റ്റ് വെച്ച് സമ്മർ സ്ലാമിൽ ഇഞ്ചുറി സംഭവിച്ച് പോയ ജേക്കബ് ഫാട്ടു റിട്ടേൺ ചെയ്യുന്നതായിട്ടും പിന്നീട് ജേക്കബ് ഫാട്ടു റോമൻ റെയ്ൻസിനെ സൂപ്പർ കിക്കും അതുപോലെ തന്നെ റിംഗ് സൈഡിലെല്ലാം വെച്ച് അറ്റാക്ക് ചെയ്ത് അവസാനം റോമൻ റെയ്ൻസ് കാണിച്ചു കൊടുത്ത അതേ നമ്പറിൽ തന്നെ ഇവർ റോമൻ റെയ്ൻസിനെ തിരിച്ചടിച്ചു. അതായത് റോമൻ റെയ്ൻസ് കമന്ററി ടേബിളിന്റെ മുകളിലേക്ക് ഒരുപാട് റെസ്ലേഴ്സിനെ എടുത്തടിക്കാറുണ്ട് ഹീൽ ടേൺ ചെയ്ത സമയത്ത്. എന്തിന് ഈ അടുത്ത് വരെ കോഡി റോഡ്സിനെ വരെയും സോളോ സിക്കാവ അങ്ങനെയെല്ലാം എടുത്തടിച്ചിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ റോമൻ റെയ്ൻസിനെ ഇവർ കമന്ററി ടേബിളിൻ്റെ മുകളിലേക്ക് ട്രിപ്പിൾ പവർ ബോ ഫിനിഷർ ചെയ്ത് റോമൻ റെയ്ൻസിനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്തു. പിന്നീട് റിങ്ങിൽ കൊണ്ടുവന്ന റോമൻ റെയ്ൻസ് ഒന്നുമല്ല, ഇവരാണ് വലുത് അല്ലെങ്കിൽ ഇവരാണ് ഒറിജിനൽ ബ്ലഡ് ലൈൻ എന്ന് പറയുന്നിടത്താണ് ഇന്നത്തെ സ്മാക്ക് ഡൗൺ എൻഡ് കാർഡ് കാണിച്ചത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻ കോഡി റോഡ്സിനും ജേക്കബ് ഫാട്ടു സോളോ സിക്കാവ ടീമെല്ലാം കൊടുത്തത്. അതായത് ജേക്കബ് ഫാട്ടു വരുന്ന സമയത്ത് ബ്ലഡ് ലൈൻ ടീം ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അന്ന് കോഡി റോഡ്സിന് വന്ന അവസ്ഥ ഇന്ന് റോമൻ റെയ്ൻസിന് വന്നേക്കാണ്. റോമൻ റെയ്ൻസിനെയും അവർ ത്രിബിൾ പവർബം ചെയ്തു. അപ്പോൾ ഇന്നത്തെ സ്മാക്ക് ഡൗൺ മൊത്തത്തിൽ നല്ല അടിപൊളിയായിട്ടാണ് മുന്നോട്ട് പോയത്. കഴിഞ്ഞ സ്മാക്ക് ഡൗൺ നന്നായിട്ടില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു, എന്നാൽ ഈ സ്മാക്ക് ഡൗൺ നല്ല സ്മാക്ക് ഡൗൺ ആയിട്ടാണ് തോന്നിയത്. പ്രത്യേകിച്ച് ജേക്കബ് ഫാട്ടുവിൻ്റെ ഒരു ട്വിസ്റ്റ് ഒട്ടും പ്രതീക്ഷിച്ചില്ല. നിങ്ങൾക്ക് സ്മാക്ക് ഡൗൺ ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യുക.